കൊഴക്കോട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനം. കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർക്ക് മർദ്ദനമേറ്റു. വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ദൃശ്യ മാധ്യമ പ്രവർത്തകരെ കൈയേറ്റം ചെയ്തു. യോഗം വിവരം ലഭിച്ചതിനെ തുടർന്ന് ഞാനും ഏഷ്യാനെറ്റ് റിപ്പോർട്ടറും ഒപ്പം മാതൃഭൂമിയിലെ സജൻ ഫോട്ടോഗ്രാഫറും കൂടെ താഴെ എത്തി. അതിനുശേഷം നമ്മൾ ക്യാമറ ഒന്നും എടുത്തിട്ടില്ല. മുകളിലേക്ക് യോഗം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പുറത്തെത്തിയതേ ഉള്ളൂ. ആ സമയം തന്നെ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നിച്ച് രാജീവ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പുറത്ത് വന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, നമ്മൾ പറഞ്ഞു എടുത്തിട്ടില്ല. അവർ ഫോൺ പിടിച്ച് വലിച്ചു. ഈ കോൺഗ്രസ് പ്രവർത്തകർ വളരെ മോശമായിട്ട്, അതായത് എന്നോട് പറഞ്ഞ വാക്കുന്നത് പെണ്ണാണോ എന്ന് പോലും നോക്കില്ല, കായികമായി നേരിടേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും, കേസ് വരികയാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നു. ആ സമയം ഞാൻ കാണുന്നത് സാജനെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ വലിച്ച് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനും സിആർആർ ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞു, പക്ഷെ അവരതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ കുറച്ച് ആൾക്കാർ, ഞങ്ങൾ ഇതിന്റെ യോഗത്തിന്റെ ഉള്ളിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളെ പുറത്തേക്ക് വന്ന് നോക്കി. നേരെ ഇവർ തുറക്കിന് സാജൻ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് സാജനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഇവനെ ഞങ്ങൾ ഇനി വിടില്ല എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നന്നായി മർദ്ദിച്ചിരുന്നു, നന്നായി അടിച്ചു. അപ്പോൾ ഞാനും മേഗി പുറത്ത് കണ്ടായിരുന്നു, ഞങ്ങളും ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഇവർ ഞങ്ങളോട് തട്ടിക്കേറി. മേഗനോട് ഒരുപാട് തെറിയ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ പച്ച തെറിയ മേഗനെ പറഞ്ഞു. എന്നെ കോഴിക്കോട് നിന്ന് ഈ യോഗം റിപ്പോർട്ട് ചെയ്ത രാഹുൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ശരിക്കും എന്താണ് ഈ യോഗത്തിൽ സംഭവിച്ചത്? നമുക്ക് മനസ്സിലാകുന്നത് സിദ്ദിഖിനെ അനുകൂലിക്കുന്നവരുടെ യോഗമായിരുന്നു, സിദ്ദിഖ് പോയ ശേഷമാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ, ഈ മർദ്ദനം ആ ഒരു രീതിയിലേക്ക് എത്തിയത്? എന്താണ് നേതാക്കൾ പറയുന്നത്? എന്തെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നുണ്ടോ അവർ? കോഴിക്കോട് കല്ലായി റോഡിലുള്ള സ്വകാര്യ ഹോട്ടലിലാണ് കോൺഗ്രസ് എ ടി സിദ്ദിഖ് അനുകൂലികളുടെ യോഗം ചേർന്നത്. 21 പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. നെഹ്റു വിചാര കേന്ദ്രത്തിൻ്റെ യോഗം എന്നാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമവും അതുപോലെ അസഭ്യവും ഉണ്ടായത്. മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സജമിൻ നമ്പ്യാർ, കൈരളിയുടെ റിപ്പോർട്ടർ മേഘ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സി ആർ രാജേഷ് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. പരിക്കേറ്റ സാജൻ PBS ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിനുശേഷം പോലീസ് ഇവിടെ എത്തി നമ്മുടെ എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മർദ്ദനമേറ്റവനും അതുപോലെ ഈ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയവരും കസബ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. യാതൊരു കാരണവുമില്ലാതെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു കയ്യേറ്റവും മർദ്ദനവും ഉണ്ടായിട്ടുള്ളത്. ടി സിദ്ദിഖ് യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ അരങ്ങേറിയിട്ടുള്ളത്. മുൻ DCC പ്രസിഡന്റ് യു രാജീവൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. ഏതായാലും അദ്ദേഹം ഇത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തലയൂരുന്ന ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയപ്പോൾ ഉണ്ടായത്. ഇതിനുശേഷം DCC പ്രസിഡന്റ് പ്രവീൺകുമാർ സ്ഥലത്തെത്തി നമ്മളോട് എല്ലാവരോടും സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഈ സംഭവങ്ങൾ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും, ഈ അനിഷ്ട സംഭവങ്ങൾ KPCCയുടെ ശ്രദ്ധയിൽ ഉൾപ്പെടെ കൊണ്ടുവരും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ സ്ഥലത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ കയ്യേറ്റത്തിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ ക്യാമറയിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും ചിത്രീകരിച്ചിട്ടുമുണ്ട്. പരിക്കേറ്റ സാജൻ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.